സ്വാമി സന്ദീപാനന്ദഗിരിയുടെ തിരുവനന്തപുരത്തെ കുണ്ടമൻകടവിലെ ആശ്രമത്തിന് നേരെ ആക്രമണം നടന്നിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുകയാണ് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴ് അതായത് ഒക്ടോബർ ഇരുപത്തിയേഴിനായിരുന്നു ഒരു സംഘം പുലർച്ചെ എത്തി സ്വാമിയുടെ ആശ്രമത്തിന് മുന്നിലുള്ള വാഹനങ്ങൾ തീയിട്ടത് ഇതിനു പിന്നിൽ ആർ എസ് എസും ബി ജെ പിയും ഒപ്പം രാഹുൽ ഈശ്വര അടങ്ങുന്ന ഒരു വലിയൊരു ഗൂഢസംഘം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചുവെന്നാണ് അന്ന് സ്വാമി സന്ദീപാനന്ദഗിരി മാധ്യമങ്ങളോട് പറഞ്ഞത് ആക്രമണം അന്ന് പുലർച്ചെ പിണറായി വിജയൻ അടക്കമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാരും സി പി ഐ എം നേതാക്കളും എ എം ഷംസീർ അടക്കമുള്ള നേതാക്കളും അവിടെ എത്തിയിരുന്നു ഇതിനു പിന്നിൽ സംഘപരിവാർ പ്രവർത്തകരാണ് എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും ധനമന്ത്രി തോമസ് ഐസക്കും അന്ന് പ്രതികരിച്ചത് സ്വാമിയുടെ ആശ്രമത്തിന് മുന്നിൽ റീത്തും വെച്ചിരുന്നു ഇത് ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയും തുടർന്ന് നടന്ന ആക്രമണവും എന്ന നിലയിലാണ് അന്ന് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പ്രതികരിച്ചത് ഇതിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിരുന്നു ടുത്തു ഒരു പ്രത്യേകത അന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിൽ വരുന്ന ദിവസം കൂടിയായിരുന്നു അന്നാണ് സ്വാമിയുടെ ആക്രമണത്തിന് ആശ്രമത്തിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നാൽ ഇന്ന് ഒരു മാസം പിന്നിടുന്ന ദിവസമായിട്ടും ഇതുവരെ ഒരു പ്രതിയെപ്പോലും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം പ്രത്യേക അന്വേഷണ സംഘമാണ് സ്വാമിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാർ രൂപീകരിച്ചത് അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിരുന്നു എന്നാൽ ഇവർക്ക് ഒരു തരത്തിലുള്ള തുമ്പും കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മാത്രമല്ല അവിടുത്തെ സി സി ടി വി ക്യാമറകൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിന് സന്ദീപാനന്ദഗിരി നൽകിയ വിശദീകരണം സി സി ടി വി ക്യാമറകൾ കേടായിരുന്നു അത് നന്നാക്കാൻ കൊടുത്തിരുന്നു അതിന് ഒരു തുക വേണ്ടിവരുന്നു വരുന്നു അതിൻ്റെ റിപ്പയറിങ് ചാർജിനായിട്ട് വേണ്ടി വരുന്നു അതുകൊണ്ട് അത് തിരികെ വാങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ള നിലപാടിലായിരുന്നു സന്ദീപാനന്ദഗിരി ഏതായാലും ഒരു മാസം പിന്നിടുമ്പോഴും ആശ്രമം ആരാണ് ആക്രമിച്ചത് എന്തിനായിരുന്നു ആക്രമണം തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല